ഹായ്, ഞാൻ സംഗീത ശിവൻ. നിങ്ങളെല്ലാവരും ഞാനിപ്പം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു പാട്ടിലൂടെയാണ് എന്നെ എല്ലാവരും അറിയുന്നത് അല്ലേ. ഞാൻ ആ പാട്ട് രണ്ടുപേരി പാടാം. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനിയോ നീലരാവിലൻ സ്നേഹവീതിയിൽ മമതോഴിയായിവാ പ്രിയമയോ. എൻ്റെ വീട് എറണാകുളത്താണ്. എറണാകുളത്ത് കളമശ്ശേരിയാണ് എൻ്റെ വീട്. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വീട് കടവന്ത്രയാണ്. അപ്പോൾ എന്തായാലും എറണാകുളം തന്നെയാണ് കൂടുതലും ഞാൻ ഉണ്ടാവാറ്. പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തായത് കാരണം ട്രിവാൻഡ്രത്തും വരാറുണ്ട് ഇടയ്ക്ക്. പിന്നെ എൻ്റെ സ്കൂളിംഗ് എന്ന് പറയുന്നത് സെയിൻറ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, ഏലൂർ. അവിടെയാണ് ഞാൻ പഠിച്ചത്, 10th വരെ അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കളമശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മഹാരാജാസ് കോളേജിൽ, എം ജി യൂണിവേഴ്സിറ്റി മഹാരാജാസ് കോളേജ് എറണാകുളത്താണ് എൻ്റെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ മെയിൻ എടുത്തിരുന്നത് മ്യൂസിക്കാണ്, ഗ്രാജുവേഷൻ മ്യൂസിക്കാണ് എടുത്തിരുന്നത്. അങ്ങനെയാണ് എൻ്റെ സ്കൂളിംഗ് ഒക്കെ. ഞാൻ കുട്ടിക്കാലത്തെ അഭിനയമോഹം, അഭിനയ താല്പര്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. എൻ്റെ അനിയത്തി കലാതിലകമൊക്കെ ആയിരുന്നു. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പങ്കെടുത്ത് അവൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാട്ട് മാത്രമാണ് പാടിക്കൊണ്ടിരുന്നത്. അത് കാരണം തന്നെ ഇപ്പം സ്കൂളിലൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്കും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമാണ്, സംഗീതം എന്നാലും എങ്ങനെയാണ് ഈ അഭിനയ രംഗത്തേക്ക് വന്നേ, ഇച്ചിരി പുറകിലേക്ക് ഷൈ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. പാട്ട് പാടുമായിരുന്നു, അത്യാവശ്യം സ്റ്റേജിലൊക്കെ കയറി കുറച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു എന്നല്ലാതെ അഭിനയം എന്ന് പറഞ്ഞൊരു സംഭവം, ഡാൻസ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം വളരെ യാദൃശ്ചികമായിട്ടാണ് ശരിക്കും അഭിനയത്തിലേക്ക് വരുന്നത്. അഭിനയത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെമ്പകമേ എന്ന് പറഞ്ഞ സുന്ദരിയേവ എന്ന് പറഞ്ഞ പാട്ടാണ്. ഇത്ര വർഷമായിട്ടും അത് 2005 ഇത്രയും വർഷം, ഇപ്പം 2018 ഇപ്പോഴും ആൾക്കാർ കാണുമ്പം സുന്ദരിയായി അഭിനയിച്ച കുട്ടിയല്ലേ, സുന്ദരിയിൽ അഭിനയിച്ച ചേച്ചിയല്ലേ, ഞങ്ങളന്ന് സ്കൂളിൽ പഠിക്കായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ വന്ന് പരിചയപ്പെടാറുണ്ട്. സുന്ദരിയായുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും ഇപ്പം ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ട്, നീലക്കുയിൽ എന്ന് പറഞ്ഞിട്ട് ഏഷ്യനെറ്റിൽ ഒരു സീരിയൽ ചെയ്യണു. അതുപോലെ തന്നെ സ്ത്രീപദം എന്ന് പറഞ്ഞിട്ട് മഴവിൽ മനോരമയിൽ ചെയ്യണു. സുന്ദരിയേവ എന്ന് പറഞ്ഞ ആൽബം ഞാൻ നേരത്തെ പറഞ്ഞു 2005 ചെയ്തതാണ്. എന്നാലും ഇപ്പോഴും കാണുമ്പോഴും നീലക്കുയിലും സ്ത്രീപദവും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സുന്ദരിയേവായുടെ കാര്യവും, അയ്യോ അന്ന് അഭിനയിച്ച ചേച്ചിയല്ലേ ഇത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും, അത് ഈവൻ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയാലും ഇപ്പോഴും ആ ഒരു പാട്ട് എല്ലാവരും ഓർത്തിരിക്കാറുണ്ട്. അതിൽ പോസ്റ്റ് വുമൺ ആയിട്ട് അഭിനയിച്ച ചേച്ചിയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട് ആ പാട്ട് എന്ന് അറിയുന്നതിൽ. ആക്ച്വലി സുന്ദരിയേവ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ +2 ആ ഒരു വെക്കേഷൻ മഹാരാജാസ് കോളേജിൽ ജോയിൻ ചെയ്യണു, ആ ഒരു സമയത്തായിരുന്നു ആ പാട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എനിക്കിങ്ങനെ കുറേ ഓഫേഴ്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അഭിനയത്തിൽ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡബ്ബിംഗ് ആണ്. ഞാനപ്പം ഈ പാട്ട് ചെയ്യുന്നതിന് മുന്നേ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നുവല്ല, ഇപ്പോഴും ആണ്, ഇപ്പോഴും ചെയ്യാറുണ്ട്, മൂവീസൊക്കെ ചെയ്യാറുണ്ട് ഡബ്ബിംഗ്. ഡബ്ബിങ്ങാണ് കൂടുതലും എനിക്ക് അപ്പോഴും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിരുന്നത്. ഒന്നാമത് ഇങ്ങനെ പഠിക്കാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്തതുകൊണ്ടായിരിക്കാം ആക്ടിങ് അത്ര വിളിച്ചിട്ടും നമുക്കത്ര ഇൻട്രസ്റ്റ് തോന്നിയിരുന്നില്ല. അപ്പോൾ കൂടുതലും ഡബ്ബിങ്ങാണ് ആ സമയത്തൊക്കെ ചെയ്തത്. ഇങ്ങനെ ചാൻസസ് വരുമ്പോഴും നമ്മൾ ഇല്ല പഠിത്തം ഡബ്ബിങ് അങ്ങനെ ഒരു ഇതായിരുന്നു കൂടുതൽ. കരിയർ അങ്ങനെയാണ് ആ സമയത്ത് മുന്നോട്ട് പോയത്. പിന്നെയാണ് കുറേ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അഭിനയത്തിൽ സീരിയൽസിലൊക്കെ ഇച്ചിരി നല്ല ചാൻസസ് റോൾ വന്നപ്പോഴത്തേക്കും, നല്ല ക്യാരക്ടേഴ്സ് വന്നപ്പം, നല്ല ഡയറക്ടേഴ്സ് വിളിച്ചപ്പം എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സീരിയൽസ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയത്. സീരിയൽസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൻ താമരക്കുളം എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ സീരിയലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം
സീരിയൽ ആദ്യം ചെയ്യുന്നത് കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞൊരു സീരിയലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനന്തം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിലവിളക്ക്, പുരുഷോത്തമൻ സാറിൻ്റെ നിലവിളക്ക് ചെയ്തു. ഗോപിനാഥ് സാറിൻ്റെ സീരിയൽസ് അങ്ങനെ സീരിയൽസ് നിറയെ ചെയ്തു തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം ആവുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നാളും കൂടെ നിലവിളക്ക് എന്ന് പറഞ്ഞ സീരിയലിലെ ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്തു. ആ സീരിയൽ തീർന്നപ്പോഴത്തേക്കും പിന്നെ ഒരു ബ്രേക്ക് എടുത്തു ശരിക്കും പറഞ്ഞാൽ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായിലേക്ക് പോയി. കുറച്ച് നാൾ ദുബായിലായിരുന്നു. അത് കാരണം കുറേ നാൾ സീരിയലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാരിയിങ് ആയി, മോനായി, മോൻ എൻ്റെ കുഞ്ഞായതിന് ശേഷമാണ് പിന്നെയും ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ എന്താ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും ഒത്തിരി നല്ലൊരു സപ്പോർട്ട് കൊണ്ട് വീണ്ടും ഈ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീപദം എന്ന് പറഞ്ഞ സീരിയൽ, മഴവിൽ മനോരമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ത്രീപദത്തിലെ ക്യാരക്ടറിൻ്റെ പേര് അനില എന്നാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും എല്ലാവരും ഭയങ്കര ഒരു റെസ്പോൺസ് തരാറുണ്ട്. കാരണം ഇതിലെ ബാല എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അനില എന്ന് പറഞ്ഞ കഥാപാത്രം. വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയും എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിൻ്റെ അകത്ത് അനില എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീലക്കുയിൽ എന്ന് പറഞ്ഞ സീരിയലാണ്. ഏഷ്യനെറ്റിലാണ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഷാരി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരേ സമയം രണ്ട് രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത് വളരെ ഒരു ഭാഗ്യമുള്ള കാര്യമാണല്ലേ. കാരണം ഞാൻ സ്ത്രീപദത്തിൽ കുറച്ച് ബോൾഡായിട്ട് സംസാരിക്കുകയും എല്ലാവരോടും എതിർത്ത് സംസാരിച്ച് ഇപ്പം ഈ ബാലയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ ഈ നീലക്കുയിലിൽ ഷാരി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. റാണി എന്ന ക്യാരക്ടറിൻ്റെ ഓപ്പോൾ എന്നാണ്. അപ്പം ഓപ്പോളെ ഓപ്പോൾ എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത് ആ സീരിയലിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം പുറത്തൊക്കെ ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലും നമ്മൾ പോയാൽ ഓപ്പോളല്ലേ ഓപ്പോളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ക്യാരക്ടറിൻ്റെ പേര് ഷാരി എന്നാണെങ്കിൽ പോലും ഓപ്പോളല്ലേ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. അതാ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സ്ത്രീപദത്തിലെ ആ ഒരു ബോൾഡ് ക്യാരക്ടറിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നീലക്കുയിലെ ഷാരി എന്ന് പറഞ്ഞ ക്യാരക്ടർ. വളരെ സോഫ്റ്റാണ്. ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുണ്ടായതിന് ശേഷം ഹസ്ബൻഡ് മരിച്ചു പോകുന്നു. വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു ഇച്ചിരി ട്രാജഡി ഒക്കെ ഉള്ളൊരു ലൈഫ് നിറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷാരി എന്ന് പറഞ്ഞ കഥാപാത്രം നീലക്കുയിലിൽ ചെയ്യുന്നത്. സീരിയലിൽ കഴിഞ്ഞിട്ട് വേറെ എന്താ ഞാൻ ചെയ്യണേന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു നേരത്തെ ഡബ്ബിങ് ചെയ്യുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ ഇപ്പം സീരിയലിന് ഒരു ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും, സീരിയൽ ചെയ്ത ആ ഷെഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും അടുത്ത കുറച്ച് ഡേയ്സ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ചിലവഴിക്കുന്നത്. എറണാകുളത്ത് പോയിട്ട് എൻ്റെ മോനുണ്ട്. അവനിപ്പം 2.5 വയസ്സ് കഴിഞ്ഞു. മൂന്നാമത്തെ വയസ്സാവാൻ പോവാണ്. അവനായിട്ട് ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങലൊക്കെയാണ് സ്ഥിരം പരിപാടി. കാറെടുക്കുക, വണ്ടി ഓടിച്ച് മോനായിട്ട് പോവുക, അവനായിട്ടുള്ള ഒരു എൻജോയ്മെൻ്റാണ് കൂടുതലും. പിന്നെ എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം മെയിനായിട്ടും ഒരാഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും പോസിറ്റീവാണ് ചെയ്തിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ. പിന്നെ എൻ്റെ മോഹം കണ്ടിട്ട് ഇനിയിപ്പോൾ ആരും നെഗറ്റീവ് തരാത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു നെഗറ്റീവ് ക്യാരക്ടർ. അപ്പോൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവില്ലേ നെഗറ്റീവ്, അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ്, ഒരു മോൻ, അതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡ് ബിസിനസ്സാണ്, വിനു എന്നാണ് പേര്. മോൻ്റെ പേര് മാധവ് എന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ടിക്ടോക്ക് വീഡിയോസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഇവർ രണ്ടുപേരും ഭയങ്കര ഫെമിലിയറാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും മാധവ് അല്ലേ എന്ന് മോൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസും പാട്ടും ഒക്കെ പാടിയിട്ടിടുന്ന കാരണം അങ്ങനെ ഹസ്ബൻഡും മോനും ഒക്കെ കുറച്ച് എൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം ഇതാണല്ലേ കുഞ്ഞ്, അവൻ്റെ പാട്ട് കേട്ടു, അവൻ്റെ വീഡിയോസ് കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അതാണ് എൻ്റെ ഫാമിലി. പിന്നെ എൻ്റെ അമ്മ അനിയത്തിയുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഒഴിച്ചിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ. ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും ഇപ്പം എനിക്ക് കൂടുതലും മോനായിട്ട് യാത്ര ചെയ്യാനാണ് ഇഷ്ടം.
ഹസ്ബൻഡ് ഇപ്പം ചിലപ്പോൾ നമുക്ക് എപ്പോഴും അടുത്ത് കിട്ടിയില്ലെങ്കിൽ ഞാനും കുഞ്ഞും കൂടെ ചിലപ്പോൾ വല്ല മോളിലോ അല്ലെങ്കിൽ ഇച്ചിരി ദൂരെ, ഇപ്പം കടവന്ത്രയിലാണ് ഹസ്ബൻഡ് വീട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, കളമശ്ശേരിയിലാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങളുടെ ആ ഒരു വീടുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു 15 കിലോമീറ്റേഴ്സിൻ്റെ അകത്താണ്. ഞങ്ങൾ ഈ ട്രാവലിംഗ് മൊത്തം ഇവനെ ആയിട്ട് ഇങ്ങനെ കാറിൽ പോവും, ചിലപ്പോൾ വല്ല മോൾസിലൊക്കെ പോവും, അവിടെ ഇവിടെ പാർക്കിലൊക്കെ പോവും. മോനായിട്ട് കൂടുതൽ യാത്ര ചെയ്യാനും കാറിൽ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എന്താ, എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ സുന്ദരിയേവ എന്ന് പറഞ്ഞ പാട്ട് ഇപ്പോഴും ആൾക്കാർ മനസ്സിൽ, പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഒക്കെ സംസാരിക്കാറുണ്ട്, ഒരുപാട് സന്തോഷം. അതുപോലെ നീലക്കുയിൽ എന്ന് പറഞ്ഞ സീരിയലിലെ ഷാരി എന്ന് പറഞ്ഞ കഥാപാത്രം ഓപ്പോളല്ലേ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും വിളിച്ച് സംസാരിക്കാറുണ്ട്. ടെലികാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീപദം എന്ന് പറഞ്ഞ സീരിയലിൽ എൻ്റെ ക്യാരക്ടർ അനില എന്ന് പറഞ്ഞത്. അപ്പം ഈ എല്ലാത്തിനും നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാറുണ്ട്, എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹമുള്ള കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും കാണുമ്പോഴാണെങ്കിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി പെരുമാറാറുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽക്കും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം എനിക്ക് ആവശ്യമാണ്. നിങ്ങളുണ്ടെങ്കിലല്ലേ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം, എൻ്റെ സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. താങ്ക് യു.